Hi friends, ellavarkkum Malayalam Shares YouTube channel like swagatham. Good evening. So ee video la nammal discuss cheyanayittu povunnu the best four stocks to add. Ee oru samayathe add cheyan pattiya nalla allengi namakku watch list la add cheythu long term la namakku focus cheyan pattiya naalu stock la. Adile first nammal discuss cheyanayittu povunnu nalla oru branded stock aanu enne parayam. Appo ivaru recent aayittu merger okke announce ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിന്റെ ഗ്രോത്ത് ഇനിയും കൂടാനുള്ള സാധ്യത കൂടുതലാണ് സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് അപ്പോൾ ടാറ്റ കോഫി ആയിട്ട് ഇവർ മെർജ് ചെയ്യുന്നുണ്ട് 793 റുപ്പീസിലാണ് കറന്റ്ലി ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ടാറ്റ ഗ്രൂപ്പിന്റെ എസ്പെഷ്യലി ഫുഡ്സ് ആൻഡ് ബിവറേജസ് ബിസിനസ് നമുക്കറിയാം ഇപ്പോൾ ഇത് സെക്കൻഡ് ലാർജസ്റ്റ് ടീ കമ്പനിയാണ് സോ ഇവരുടെ നിങ്ങൾ നോക്കിയാൽ നല്ല ഗ്രോത്ത് ആണ് ഡെപ്റ്റ് ഫ്രീ അതുപോലെ ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് സി എ ജി ആർ ഗ്രോത്ത് 20% നല്ല സെയിൽസ് ഗ്രോത്ത് 10% ഉയർന്നിട്ടുണ്ട് അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നല്ല അതുപോലെ റെഗുലർ ആയിട്ട് ബോണസ് തരുന്നുണ്ട് സോ ഇതെല്ലാം മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സീരിയസ് ആയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഇപ്പം നിങ്ങൾ മേടിക്കേണ്ട ലെവൽ പറഞ്ഞുതരാം 795 കട്ട് ചെയ്ത് മുകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് 800 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുമ്പോഴാണ് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി വരിക ലോങ് ടേമിൽ നമുക്ക് തീർച്ചയായിട്ടും ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളത് സംശയമില്ല സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് അദാനി വിൽമർ ആണ് അപ്പോൾ അദാനി വിൽമർ ആണ് എഗെയിൻ FMCG വരുന്ന സ്റ്റോക്കാണ് അപ്പോൾ FMCG ഇവരും നല്ല ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉള്ള എഡിബിൾ ഓയിൽ സെക്ടറിലെ ഫസ്റ്റ് പ്ലേസിൽ വരുന്ന സ്റ്റോക്കാണ് നല്ല സെയിൽസ് ഗ്രോത്ത് ഉണ്ട് എല്ലാ വർഷവും നല്ല ഗ്രോയിങ് ആണ് ആൻഡ് ഇവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് മേജറായിട്ട് എടുത്തു പറയേണ്ട കാര്യം FII ഹോൾഡിംഗ് ഒക്കെ നല്ല ഉയർന്നിട്ടുണ്ട് സോ ലോങ് ടേമിന് നമുക്ക് പറ്റിയ രണ്ടാമത്തെ സ്റ്റോക്ക് അദാനി വിൽമർ ആണ് പിന്നെ തേർഡ് സ്റ്റോക്ക് ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അറ്റൻഷൻ ഉള്ള ഒരു സ്റ്റോക്കാണ് അതായത് സെറാ സാനിറ്ററി വെയർ ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ ഇവരുടെ മെയിനായിട്ട് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് വിൻഡ് അല്ലെങ്കിൽ സോളാർ പവർ മെയിനായിട്ട് ഗുജറാത്തിലാണ് ഇവർ മെയിനായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത് സോ ഈ ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് അതുപോലെ ഹയർ ക്വാളിറ്റി സ്റ്റോക്സ് ആണ് ഇൻവെസ്റ്റേഴ്സ് അറ്റൻഷനിലുള്ളത് ആൻഡ് 7% ആണ് ഈ ഒരു സ്റ്റോക്ക് ബയ്യിങ്ങിൽ ഇൻക്രീസ് ആയിരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നെറ്റ് പ്രോഫിറ്റ് 20% ഇൻക്രീസ് ആയിരിക്കുന്നു ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ 42.09 crores ആണ് ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 20% ബ്രോഡറായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട് അതുപോലെ ടെക്നിക്കലായിട്ട് നിങ്ങൾ നോക്കിയാൽ നല്ല ഒരു ഡബിൾ പാറ്റേൺ ബോട്ടം പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത് വോളിയം നല്ല ബ്രേക്ക് ഔട്ട് ഉണ്ട് നല്ല ഒരു ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ഉള്ള സ്റ്റോക്കാണ് സ്ട്രോങ് ബയ്യിങ് ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ഒരു സ്റ്റോക്ക് സോ കറൻ്റ്ലി ഈ ഒരു സ്റ്റോക്ക് 5494 rupees ട്രേഡ് ചെയ്യുന്നു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 5750 ആണ് നല്ല മൊമെൻറ്റം ട്രേഡേഴ്സിന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണ് നല്ല ബുള്ളിഷായിട്ടിരിക്കുന്ന സ്റ്റോക്കാണ് അതുകൊണ്ട് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ല റിട്ടേൺസ് പ്രതീക്ഷിക്കാം ലോങ് ടേമിൽ നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ് ബട്ട് ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡാണ് 5494 rupees ആണ് ബട്ട് ഇറ്റ് ഈസ് എ വെരി ഗുഡ് സ്റ്റോക്ക് എന്ന് തന്നെ പറയാം പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്ക് 2 ഇയേഴ്സിൽ തന്നെ 300% മുകളിൽ ഗെയിൻ തന്ന ഒരു സ്റ്റോക്കും അതും ഒരു സ്മോൾ ക്യാബ് ഓട്ടോ കമ്പനിയാണ് അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് പറയുകയാണെങ്കിൽ ഇവരുടെ ബിസിനസ് മെയിനായിട്ട് റിംഗ് ഗിയേഴ്സ് അതുപോലെ ഷാഫ്റ്റ്സ് ഡിഫറൻഷ്യൽ ഗിയേഴ്സ് ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഒരു ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസ് ആ ഒരു പ്രോജക്റ്റിൽ അതായത് ആ സെക്ടറിൽ മേജറായിട്ട് ഇവർ ഗിയേഴ്സ് ഷാഫ്റ്റ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നു അപ്പോൾ ഇന്ത്യാസ് ലാർജസ്റ്റ് ഗിയർ മാനുഫാക്ചർ ആണ് ഗ്ലോബൽ സപ്ലയർ ആണ് ഓട്ടോമോട്ടീവ് ഗിയേഴ്സിൻ്റെ അപ്പോൾ ആ ഒരു സെക്ടറിൽ നമുക്ക് മേജറായിട്ട് ഈ ഒരു സ്റ്റോക്ക് ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാം അതുമാത്രമല്ല ഇവർക്ക് 70 dealers ഉണ്ട് അക്രോസ് ഇന്ത്യ 26 states ആൻഡ് അശോക് ലെയ്ലാൻഡ് മഹീന്ദ്ര അതുപോലെ ടാറ്റ മോട്ടോഴ്സ് പിന്നെ UK ആൻഡ് SF ഇതെല്ലാം മേജറായിട്ടുള്ള ഡൊമസ്റ്റിക് ഗ്ലോബൽ ക്ലയൻസ് ആണ് ഇവരുടെ അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് ഭാരത് ഗിയേഴ്സ് ആണ് 125 rupees
ട്രേഡ് ചെയ്യുന്നു. അപ്പൊ ഈ സ്റ്റോക്ക് ഞാൻ എടുത്തു പറയുകയാണ്, ലാസ്റ്റ് 2 ഇയേഴ്സിൽ ഈ ഒരു സ്റ്റോക്ക് 300% മുകളിലാണ് കയറിയിരിക്കുന്നത്. കറന്റ്ലി നേരത്തെ ഈ സ്റ്റോക്ക് 2020 33 rupees ആണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴത്തെ 125 rupees ആയിട്ടുണ്ട്. നല്ല ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. റവന്യൂ 14.4% ഇൻക്രീസ് ആയിരിക്കുന്നു. ആൻഡ് ഓവറോൾ ആയിട്ട് ഇവരുടെ ROC നിങ്ങൾ നോക്കിയാലും 25% ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്ക് 125 rupees ആണ്. ആൻഡ് നെക്സ്റ്റ് ടാർഗറ്റ് നോക്കി മുകളിലേക്ക് ഒരു ന്യൂ ഹൈയിൽ പോകാനുള്ള സാധ്യതയുള്ള സ്റ്റോക്കാണ്. എസ്പെഷ്യലി ഓട്ടോ ആൻസിലറി സെഗ്മെൻറ്റിൽ നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇവരുടെ സെയിൽസ് ഗ്രോത്ത് ആയിക്കോട്ടെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എല്ലാം തന്നെ ഉയർന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് നോക്കിയാലും റിസർവ്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും FII ഹോൾഡിംഗ് ഒക്കെ നല്ല ഇൻക്രീസ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. സോ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ലോങ് ടേമിന് ഹോൾഡ് ചെയ്ത് തന്നെ വേണം. സോ ഈ 4 സ്റ്റോക്കിലാണ് ഞാൻ ഈ ലോങ് ടേമിന് നിങ്ങൾക്ക് റൈറ്റ് ടൈം ടു ആഡിൽ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം എന്നുള്ളത് കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ മലയാളം ഷെയർസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുപോലെ ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം എന്നൊക്കെ ഉള്ളത് രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.